പുണ്യങ്ങളുടെ പൂക്കാലമായ റമദാൻ ഇതാ വന്നെത്തിയിരിക്കുകയാണ്. സമാധാനത്തിൻ്റെയും ആത്മനിർവൃതിയുടെയും സഹനത്തിൻ്റെയും ഈ മാസം അത് അതിൻ്റെ പൂർണ്ണതയോടുകൂടി ഉൾക്കൊള്ളുവാൻ ആഗ്രഹിക്കുന്നവരാണ്, കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ. എന്നാൽ പലപ്പോഴും സംശയത്തിൻ്റെ നിഴലിൽ നോമ്പെടുക്കുന്ന രണ്ട് വിഭാഗക്കാരാണ് ഗർഭിണികളായ സ്ത്രീകളും മുലയൂട്ടുന്ന ഉമ്മമാരും, അഥവാ പ്രഗ്നൻ്റ് ലേഡീസും ബ്രസ്റ്റ് ഫീഡിംഗ് മദേഴ്സും. ഈ രണ്ട് കൂട്ടർക്കും യഥാർത്ഥത്തിൽ നോമ്പെടുക്കൽ നിർബന്ധമുണ്ടോ? അഥവാ നോമ്പെടുക്കുകയാണെങ്കിൽ അവർ എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടത്? ഈ വിഷയത്തെക്കുറിച്ച് നമുക്കല്പം സംസാരിക്കാം. ആദ്യമായി ഒരു കാര്യം പറയട്ടെ, മതഗ്രന്ഥങ്ങളിൽ എവിടെയും പ്രഗ്നൻ്റായ ലേഡീസും ബ്രസ്റ്റ് ഫീഡിംഗ് ആയ മദേഴ്സും നോമ്പെടുക്കണമെന്ന് നിർബന്ധം പറഞ്ഞിട്ടില്ല. കാരണം നമുക്കെല്ലാം അറിയാം, ഇവർ രണ്ടുപേരും അവർ കഴിക്കുന്ന ഭക്ഷണങ്ങൾ താൻ പേറുന്ന കുഞ്ഞിനും അല്ലെങ്കിൽ താൻ മുലയൂട്ടുന്ന കുഞ്ഞിനും കൂടി വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ശരീരത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളും അവരുടെ ഭക്ഷണ രീതികളിൽ വരുന്ന മാറ്റങ്ങളും അത് കുഞ്ഞിനെ സാരമായി ബാധിക്കുവാനുള്ള സാധ്യത ഏറെയാണ്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ പ്രധാനമായും മതഗ്രന്ഥങ്ങളിൽ ഇവർക്ക് രണ്ടുപേർക്കും നോമ്പെടുക്കൽ നിർബന്ധമില്ല. ഈ വിഷയത്തെ നമുക്ക് രണ്ടായി തിരിക്കാം, ഗർഭിണികളായ സ്ത്രീകളും മുലയൂട്ടുന്ന ഉമ്മമാരും. ആദ്യമായി ഗർഭിണികളായ സ്ത്രീകളുടെ നോമ്പിനെക്കുറിച്ച് പറയാം. ഗർഭിണികളായ അഥവാ പ്രഗ്നൻ്റ് ലേഡീസിന് ഒരിക്കലും നോമ്പെടുക്കൽ ഉചിതമല്ല. കാരണം തൻ്റെ ഉള്ളിലുള്ള ഈ കുഞ്ഞ്, വളരുന്ന കുഞ്ഞ്, 9 മാസക്കാലം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ വളർച്ചയ്ക്ക് ആവശ്യമായ എല്ലാ ഘടകങ്ങളും അവർക്ക് ലഭിക്കുന്നത് ഈ ഉമ്മയിൽ നിന്നാണ്. സ്വാഭാവികമായും ഉമ്മ കഴിക്കുന്ന ഭക്ഷണങ്ങളും ഉമ്മയുടെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങളും കുഞ്ഞിൻ്റെ വളർച്ചയെ തന്നെ സാരമായി ബാധിക്കുവാനുള്ള സാധ്യതകൾ ഏറെയാണ്. നമുക്കറിയാം, 12 മുതൽ 14 മണിക്കൂറോളമാണ് നോമ്പെടുക്കുന്ന സമയത്ത് ഭക്ഷണപാനീയങ്ങളിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ കാലാവസ്ഥയിൽ, ചൂടേറിയ ഈ കാലാവസ്ഥയിൽ, അത് ശരീരത്തിനെ വളരെയധികം ബാധിക്കുവാനുള്ള സാധ്യത കൂടുതലാണ്. 12 മുതൽ 14 മണിക്കൂർ വരെ പാനീയങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് വഴി ശരീരത്തിന് ഡീഹൈഡ്രേഷൻ അഥവാ നിർജലീകരണം സംഭവിക്കുവാനുള്ള സാധ്യതയേറെയാണ്. ഇതുവഴി അൺവാണ്ടഡ് ആയിട്ടുള്ള പല കോംപ്ലിക്കേഷൻസും വരാനുള്ള സാധ്യത കൂടിയുണ്ട്. അതിൽപ്പെട്ടതാണ് പ്രിമച്യുവർ ലേബർ അഥവാ സമയത്തിന് മുന്നേ കുഞ്ഞ് ജനിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ ജനിച്ച കുഞ്ഞിന് തൂക്കക്കുറവ്, ലോ ബർത്ത് വെയ്റ്റ് ഓർ IUGR, ഈ ഒരു അവസ്ഥയ്ക്കും കാരണമാകുന്നു. ഇത് മാത്രമല്ല, നിർജലീകരണം അഥവാ ഡീഹൈഡ്രേഷൻ വഴി ഉമ്മമാർക്ക് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ അഥവാ മൂത്രസഞ്ചിയിൽ ഇൻഫെക്ഷൻ വരുന്നതുവഴി അത് യൂട്രസിനെ ബാധിച്ച് കുഞ്ഞിന് ഇൻഫെക്ഷൻ വരുവാനുള്ള സാധ്യതയും ഏറെയാണ്. അപ്പോൾ ഗർഭിണികളായ സ്ത്രീകൾക്ക് അഥവാ പ്രഗ്നൻ്റ് ലേഡീസിന് ഈ ഒരു കാലയളവിൽ നോമ്പെടുക്കുന്നത് ഒരിക്കലും ഉചിതമല്ല. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പലരും നമ്മുടെ അടുത്ത് വന്ന് പറയാൻ സാധ്യതയുണ്ട്, ഞാൻ ഗർഭിണിയായിരിക്കുമ്പോൾ യാതൊരു കുഴപ്പവും കൂടാതെ നോമ്പെടുത്തിട്ടുണ്ട് എന്നത്. എന്നാൽ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ഓരോ ശരീരവും വ്യത്യസ്തമാണ്, ഓരോ ശരീരത്തിൻ്റെ ഫിസിയോളജി വ്യത്യസ്തമാണ്, ഓരോ ശരീരത്തിൽ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളും വ്യത്യസ്തരാണ്. അതുകൊണ്ട് നാം മറ്റുള്ളവരെ നോക്കി നോമ്പെടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടെ ശരീരവും നമ്മുടെ കുഞ്ഞുമാണ് പ്രധാനം. അതുകൊണ്ട് തന്നെ ഈ ഒരു കാലയളവിൽ കുഞ്ഞിന് ഉതകുന്ന രീതിയിൽ മാക്സിമം ന്യൂട്രീഷനും മറ്റും ഭക്ഷണം കഴിച്ച് വരുത്തുക എന്നതാണ് ഒരു പ്രഗ്നൻ്റ് ലേഡിയുടെ പ്രധാനമായ ആവശ്യം.